ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഗൈനക്കോളജി മാറ്റി പഠിക്കണം. ഇന്ന് നമ്മളൊരു ബിരിയാണി കഥ പറയാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ദാ നിൽക്കുന്നത് രാജേട്ടൻ്റെ കടയിലാണ്. രാജേട്ടൻ്റെ കടയിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. നമ്മൾ ചെന്നപ്പോൾ തന്നെ രാജേട്ടൻ്റെ ഈ പരിപാടിയിലായിരുന്നു. ഫുഡ് പൊട്ടിച്ചിട്ട് കൊടുത്തു തുടങ്ങിയിട്ടൊന്നുമില്ല. ഐസെൻസും കളറും ഒഴിച്ചിട്ട് രാജേട്ടൻ ആ മൂടി വെച്ചത് അങ്ങോട്ട് അടച്ചു വെച്ചു. എനിക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു. നല്ല മണ്ണടിച്ചു. സത്യമായിട്ടും വായിൽ വെള്ളം വന്നു, വിശപ്പും വന്നു. അപ്പം തന്നെ 2 ചോറും 1 ബീഫും 1 ചിക്കനും പറഞ്ഞു. നമ്മളല്ല കേട്ടോ, അപ്പുറത്ത് നിന്ന 2 ചേട്ടന്മാർ. അവർക്കുള്ള ചോറെടുക്കണമാണ് ഈ കാണുന്നത്. അവരാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 2-3 വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കുറച്ച് കമൻറ്റുകൾ കൊണ്ട്. അപ്പം ഞാൻ അവരോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ, 5-സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് ഉദ്ദേശിച്ചിട്ട് ആരും ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. നല്ല നാടനായിട്ടുള്ള ഫുഡുകളല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ പോകുന്നവർ 3 പിടിക ബീച്ച് റോഡ് കയറി കഴിഞ്ഞാൽ നമ്മുടെ രാജേട്ടൻ്റെ കടയിൽ നല്ല ബിരിയാണി കിട്ടും. അവിടെ ബിരിയാണി എന്ന് ആണ് എനിക്കും തോന്നുന്നത്. പക്ഷെ എല്ലാവരും ഈ വീഡിയോസ് ചെയ്തപ്പോൾ ഗീ റൈസ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ പൈനാപ്പിൾ എസൻസും കളറും ഒഴിച്ച് കഴിഞ്ഞിട്ട് തന്നെ നല്ല ബിരിയാണിൻ്റെ മണം അടിച്ചു. അപ്പോൾ നമ്മൾ വായിലൊക്കെ വെള്ളൂറി. അപ്പോൾ അടുത്ത ഐറ്റം എടുക്കാൻ പോകണത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. നല്ല നമ്മളിടുന്ന വീഡിയോസൊക്കെ എന്നും കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഇതാ ചേട്ടനെ ഇടുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് രസമായതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് അത് അങ്ങനെ തന്നെ എടുത്തത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സെറ്റപ്പ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയല്ല മേടിച്ചത്. ഈ കിട്ടി കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു, ഇതിൻ്റെ ഉള്ളിൽ ഒരു വാഴലയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി തന്നെ. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഡൈനിങ് ഉണ്ടായിരുന്ന സമയത്ത് 40 രൂപ ചോറിനും 50 രൂപ കറികൾക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ 100 രൂപയാണ് രണ്ടും കൂടെ മേടിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഈ ഇങ്ങനെ മേടിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോഴേക്കും കറിയും ചോറും മിക്സ്ഡ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്ന വരില്ല. നമ്മൾ വാങ്ങിച്ചത് 3 ചോറാണ്. അപ്പോൾ നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും നമുക്ക് വീട്ടിൽ വന്നിട്ട് കുശലായിട്ട് തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് മേടിച്ചത്. അപ്പോൾ അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും മറക്കണ്ട, എന്തായാലും നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോ, നല്ല കാര്യമാണ്. 12 മണി തൊട്ട് 1 മണി വരെ ഉള്ള സമയത്ത് വന്നാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. കാരണം ആ സമയം കഴിയുമ്പോഴേക്കും ഇവിടുത്തെ ബിരിയാണി കഴിയാറാണ് പതിവ്. നല്ല കയ്യിലും നല്ല ചൂടിലും കിടന്ന് പണിയെടുത്ത് എഫേർട്ട് എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ആയതുകൊണ്ടാണ് ഇവിടുത്തെ ഈ കോലം ഇങ്ങനെ കാണുന്നത്. ഇത് ഒരാൾ നിന്നുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തേക്കും ഓടിയെത്തേണ്ടത് കൊണ്ട് തന്നെ എത്രത്തോളം അതിൻ്റെ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവർ ഇവിടെ ഒരുപാട് പേര്. ഇതിപ്പോൾ നമ്മുടെ കടയുടെ ബാക്കിലാണ് ഈ ഒരു സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും അവിടെ എത്രത്തോളം ഒരു ഇതുണ്ടെന്ന്. കാരണം ആ ചേട്ടൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ കുറേ പരിമിതികളും ചേട്ടനുണ്ട്. അപ്പോൾ ആരും മറക്കണ്ട, എല്ലാവർക്കും ഫുഡ് നല്ല എഫേർട്ട് എടുത്ത് ഉണ്ടാക്കി നമുക്ക് മുന്നിലേക്ക് തരുമ്പോൾ അത് അവരുടെ ഒരു സന്തോഷത്തിൻ്റെ പൈസ കൊടുത്തത് മേടിച്ച് കൊണ്ടുവന്ന് ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാൻ മനസ്സുള്ളവർ എന്തായാലും മറക്കാണ്ട് ചെന്ന് വാങ്ങി കൊണ്ടുവന്ന് കഴിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് രാജേട്ടൻ്റെ കട. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ പോകുന്നവരുണ്ടെങ്കിൽ 3 പിടിയിൽ ബീച്ച് റോഡ് കയറാം. ഒരു 500 മീറ്റർ ഒക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ഒരു വളവെടുക്കുമ്പോൾ നമ്മുടെ രാജേട്ടൻ്റെ കട കിട്ടും. അപ്പോൾ അവിടെ വന്ന് ജസ്റ്റ് ഒന്ന് മേടിച്ച് കഴിച്ചു നോക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി, അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവട്ടെ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇനി വീട്ടിൽ പോയിട്ട് കഴിച്ചു നോക്കണം.